ഫാദർ അജി പുതിയാപ്പറമ്പിൽ എന്നോട് കൂടെയുള്ള സന്തോഷം നിങ്ങളുമായി പങ്കിടുന്ന രണ്ടാമത്തെ വീഡിയോയാണ് ഇത്. ആദ്യത്തെ വീഡിയോയിൽ യുവതി യുവാക്കന്മാരോട് സഭ എപ്രകാരം ഇടപെടണം, അവരെ എങ്ങനെ സമീപിക്കണം, അവർക്ക് എപ്രകാരമുള്ള ശുശ്രൂഷ ചെയ്യണം, അവരെ എപ്രകാരം കാണണം, മനസ്സിലാക്കണം എന്നുള്ള വിഷയത്തെപ്പറ്റി അനുഭവത്തിൽ നിന്ന് അദ്ദേഹം വിലയേറിയ കാര്യങ്ങൾ നമ്മളെ അറിയിച്ചു. ഇനിയും അദ്ദേഹം സൂചിപ്പിച്ച രണ്ടാമത്തെ കാര്യം, ദുഃഖിക്കുന്നവരുടെ സങ്കടം അനുഭവിക്കുന്നവരുടെ അരിഷ്ടത അനുഭവിക്കുന്നവരുടെ ജീവിതത്തോട് താതാത്മ്യം പ്രാപിക്കുമ്പോൾ അത് ഒരു പുരോഹിതൻ്റെ പ്രത്യേകമായ കടമയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അത് സംബന്ധമായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ചിന്തകളിൽ നിന്ന് ഈ വിഷയത്തെപ്പറ്റി നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാകുന്നത് വളരെയധികം പ്രയോജനപ്പെടും. കാരണം നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഈ പ്രോസ്പെരിറ്റി ഗോസ്പലൊക്കെ വന്ന് ഒരു മൂക്കിപ്പനി വന്നാൽ ഉടനെ ദൈവത്തെ ശപിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം ആ ഉപരിപ്ലവതയുടെ ആ ദാരിദ്ര്യത്തിലേക്ക് നാം വഴുതിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ മനുഷ്യൻ ജീവൻ്റെ ആഴം കണ്ടത് കഷ്ടപ്പാടിലൂടെ മാത്രമാണ്. സുഖശയ്യയിൽ കിടന്നുകൊണ്ട് ആരും ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ജീവിതം അതിൻ്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞിട്ടില്ല, വ്യക്തിത്വത്തിൽ വളർച്ച പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് അജിയച്ചനോട് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് മറ്റൊരു വ്യക്തി, രക്തബന്ധം പോലുമില്ലാത്തൊരു വ്യക്തി കഷ്ടപ്പാടിലാകുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് വലിയ രോഗം വരുന്നു അല്ലെങ്കിൽ ഒരു ഭവനത്തിൽ മരണം സംഭവിക്കുന്നു, അത് നമ്മളെ എന്തുകൊണ്ട് ബാധിക്കണം? നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ? ഇതെൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നാൽ എനിക്കൊരു എൻ്റെ ഉള്ളിലൊരു ഒരു ഫാദർഹുഡ് കുറച്ച് കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് എന്നെ അവരോധിക്കുന്നത് ഞാൻ ഇവരുടെയൊക്കെ ഒരു അധികാരത്തിൻ്റെ പിതാവ് എന്നുള്ള രീതിയിലല്ല, എന്നാലും ഞാനിവരൊരു പിതാവാണ്, ഒരു കുടുംബനാഥനാണ് എന്നങ്ങോട്ട് ഞാൻ തന്നെ എന്നെ അങ്ങ് താതാത്മ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ എൻ്റെയും പ്രശ്നങ്ങളായിട്ട് മാറും, എൻ്റെ ഉറക്കത്തെ അത് ബാധിക്കും. ഒരു പ്രൊഫഷണലായിട്ട് അങ്ങനെയല്ല വേണ്ടത്, അവരുടെ സുഖദുഃഖങ്ങൾ എന്നെ ബാധിക്കാതെ ആണ് ചെയ്യേണ്ടത്, ഇതാണൊരു പ്രൊഫഷണൽ അപ്രോച്ച്. പക്ഷെ എനിക്കൊരിക്കലും അങ്ങനെയായിരുന്നില്ല. എനിക്ക് ഏറ്റവും അധികം ഇപ്പോഴും എനിക്ക് ഞടുക്കമുള്ള ഒരു കാര്യം, ഞാനും ആ പള്ളിയിലെ കൈക്കാരനും, പേരുകളൊന്നും ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല, ബോംബെയിലായിരുന്നപ്പോൾ അവിടെ ചെറിയ പള്ളിയാണ്, ആ പള്ളിയുടെ മുകൾ ആസ്പെറ്റോസാണ്, ആസ്പെറ്റോസ് നനയും അല്ല മഴക്കാലത്ത് നനയും. അപ്പോൾ അതുകൊണ്ട് ഈ ആസ്പെറ്റോസിൻ്റെ ഈ നെട്ടുകളൊക്കെ ഉള്ളിടത്ത് ടാർ ഉരുക്കി ഒഴിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം അവിടുത്തെ അതിന് പണിക്കാരുണ്ട്, ഞാനും അതിൻ്റെ മുകളിലുണ്ട്, കൈക്കാരനും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരും പറയാം, ജോബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇത് ഞങ്ങൾ ഒരുമിച്ചിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഈ ആസ്പെറ്റോസ് ഷീറ്റ് അടർന്ന് ഇദ്ദേഹം താഴേക്ക് വീണു. എൻ്റെ തൊട്ട് കൺമുമ്പിലാണ് ഇത് സംഭവിക്കുന്നത്. ഞാനതിന് ഒരു പെട്ടെന്ന് തന്നെ താഴെ ഇറങ്ങി വന്നു. ഈ താഴെ ഇറങ്ങി വരുമ്പോൾ ആ ഒരു ഏതാനും നിമിഷങ്ങൾ എൻ്റെ ഹൃദയം നിശ്ചലമാവുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ താഴെ അദ്ദേഹമുണ്ട്, അദ്ദേഹം എനിക്ക് എന്താ ചിന്തിക്കുന്നത് പോലും അറിഞ്ഞുകൂടാ. അതിനുശേഷം പിന്നെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അവിടുന്ന് അദ്ദേഹം സുഖം പ്രാപിച്ചതും ഒക്കെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൈക്ക് ഫ്രാക്ചറുണ്ടായി, കാലിനുണ്ടായി, പക്ഷേ ഗൗരവമായ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാകാതെ ദൈവം സംരക്ഷിച്ചു. ഒരു പക്ഷേ എൻ്റെ ഒരു പൗരോഹിത്യ ജീവിതത്തിലെ ഏറ്റവും അധികം വേദന ഉണ്ടായ ഏറ്റവും ആദ്യത്തെ സംഭവം ഇതാണ് എന്നെനിക്ക് തോന്നുന്നു. പിന്നെ കുടുംബങ്ങളിലുള്ള മരണങ്ങൾ, അത് പ്രായം ചെന്നവർ മരിച്ചാലും ഇതുപോലെയുള്ള ദുഃഖങ്ങളുണ്ടാവും. ചെറുപ്പക്കാർ കുട്ടികൾ ഒക്കെ വരുമ്പോൾ അതൊക്കെ നമ്മളെ തന്നെ ബാധിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ദുഃഖം ഉണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു കാര്യം, ഈ ഒരു കുടുംബത്തും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു മാനസികമായൊരു താതാത്മ്യം അവിടെ നടക്കുന്നുണ്ട്. ആ ഇടവകയിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സ്കൂൾ ഒരു എഡ്യൂക്കേഷണൽ ഇതിൽ പഠിക്കുമ്പോൾ അവിടുത്തെ കുട്ടികളുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നമ്മുടെയും കാര്യങ്ങളായിട്ട് സ്വാഭാവികമായിട്ട് മാറുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനപരമായൊരു കാരണം മനുഷ്യരായ നമ്മളെല്ലാവരും സഹോദരങ്ങളും രക്തബന്ധുക്കളും ആണ് എന്നത് തന്നെയാണ്. അപ്പോൾ ഈ സാധാരണ ലൗകികമായ ധാരണ വെച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ ബിഹേവിയറൽ സൈക്കോളജിയിൽ പറയുന്നത് മധുരമേറിയ അനുഭവങ്ങൾ നമ്മളെ ആകർഷിക്കും,
തിക്തമായ അനുഭവങ്ങളിൽ നിന്ന് നാം ഓടി മാറിപ്പോകാൻ നാം താല്പര്യപ്പെടും. അപ്പം അങ്ങനെ ഒരു സൂചന യേശുവിൻ്റെ ഉപമയിലുണ്ട്. നല്ല ശബരിക്കാരൻ്റെ ഉപമയിൽ ഒരു വ്യക്തി വഴിയരിയിൽ മുറിവേറ്റ് നിണം മാർന്ന് കിടക്കുമ്പോൾ അവനെ കാണുന്ന പുരോഹിതനും ലേവ്യനും അവൻ്റെ മുഖം തിരിച്ച് നടന്നുപോയി. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ എൻ്റെ പൗരോഹിത്യത്തെ പറ്റിയുള്ള അല്ലെ ആ ചുമതലകളെ പറ്റിയുള്ള എൻ്റെ ധാരണയിൽ പെടുന്നതല്ല. അപ്പം എൻ്റെ പൗരോഹിത്യ ഫോർമുല അതിൽ പെടുന്നതല്ല എന്ന ഒരു ധാരണ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ നല്ല പുസ്തകത്തിൽ ഗുഡ് ബുക്സിൽ പേര് എഴുതി കഴിഞ്ഞാൽ അന്ന് തൊട്ട് പിന്നെ സുഖം, സന്തോഷം, സംതൃപ്തി, ഒരു പ്രശ്നവും ജീവിതത്തിൻ്റെ മുള്ള് തുടത്തില്ല. അങ്ങനെയുള്ള ധാരണ. കഷ്ടപ്പാട് വരുന്നത് ഏതോ പാപം ചെയ്തുകൊണ്ട് മാത്രമാണ് എന്ന മറ്റൊരു ധാരണ. നാലാമത്, കഷ്ടപ്പാട് വരുന്നത് പിശാചിൻ്റെ മാത്രം എന്താ പറയുന്നത് സ്വഭാവം ശിക്ഷയാണ് അല്ലെങ്കിൽ തന്ത്രമാണ്, എനിക്കതിനകത്ത് ചുമതലയൊന്നുമില്ല, ഞാനൊരു ഇര മാത്രമാണ്, വിക്ടിം ഫുഡ്. ഇങ്ങനെയുള്ള പല ചിന്തകൾ ഇത് നമ്മുടെ ഇടയിൽ നിൽക്കുന്നത് കൊണ്ട് ലോകയാഥാർത്ഥ്യമായ മനുഷ്യൻ്റെ കഷ്ടപ്പാടിനോട് ഒന്ന് ചേർന്ന് നിൽക്കാനോ വേണ്ടതുപോലെ പ്രതികരിക്കുവാനോ ഒന്ന് സഹായിക്കുവാനോ പല നല്ല ക്രിസ്ത്യാനികളും തയ്യാറാകുന്നില്ല. എൻ്റെ അനുഭവത്തിൽ തന്നെ ഞാൻ വളരെയധികം കഷ്ടവും പ്രയാസവും അനുഭവിച്ചിട്ടുണ്ട്. ആ സമയത്തൊന്നും ഞാൻ ഒട്ടും അതിശയോക്തി പറയുന്നതല്ല, ആ ഒരു അവസ്ഥയോട് ഒന്ന് ഇടപഴകുവാൻ ധൈര്യം കാണിച്ച ഒരൊറ്റ ക്രിസ്ത്യാനി പോലും ഇല്ല. ഒരൊറ്റ അച്ഛനറിയാവുന്നതുപോലെ ഞാൻ പല തസ്തികയിലൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പം പല തിരുമേനിമാർക്കും എന്നെ അറിയാം. ഞാനവരെയൊക്കെ സഹായിച്ചിട്ടുണ്ട്, അനേക പുരോഹിതന്മാരെ സഹായിച്ചിട്ടുണ്ട്, കന്യാസ്ത്രീകളെ സഹായിച്ചിട്ടുണ്ട്, വിശ്വാസികളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഒരു കഷ്ടകാലത്ത് ഒരു അപകടത്തിൽ അതിനോട് ഒന്ന് അതങ്ങനെ ഉണ്ടെന്ന് പോലും തിരിച്ചറിയുവാൻ കൂട്ടാക്കുന്ന ഒരു വ്യക്തിയെ പോലും ഞാൻ കണ്ടിട്ടില്ല. അതാണ് രസം. അതെങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്? രണ്ട് ഒന്ന് കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന്, വേദനകൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ, പരാജയങ്ങൾ, ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നൊരു സത്യം മനസ്സിലാക്കുന്ന കാര്യത്തിൽ ക്രിസ്ത്യാനികൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തു പറഞ്ഞത് തന്നെ ഓർക്കുക, എന്നെ അനുഗമിക്കണമെങ്കിൽ നിൻ്റെ കുരിശെടുക്കണമെന്നാണ് പറഞ്ഞത്. ഈ കുരിശിലെല്ലാം ഉണ്ട്. പക്ഷേ തൊട്ട് മുമ്പ് സാറ് പറഞ്ഞതുപോലെ ഒരു പ്രോസ്പെരിറ്റി ഗോസ്പൽ എൻ്റെ ഒരു ഈ അടുത്ത കാലത്ത് വളരെ കൂടുതലായിട്ട് വരികയാണ്. അതുകൊണ്ട് രോഗം മാറ്റാൻ ഞങ്ങളുടെ അടുത്ത് വന്നാൽ മതി, ഇവിടെ വന്നാൽ അത് ശരിയാകും, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ എണ്ണ ഉപയോഗിച്ചാൽ മതി, ഉപ്പ് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ഞങ്ങളുടെ മാഗസിൻ വിറ്റാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ രോഗ അല്ലെങ്കിൽ ഈ വേദനകളെയെല്ലാം ഒറ്റമൂലികൾ കൊണ്ട് മാറ്റുന്ന ഒരു സ്പിരിച്വൽ വ്യവസായം, അത് എല്ലായിടത്തും പറഞ്ഞിരുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റിയിലും അതുണ്ട്, മറ്റു മതങ്ങളിലും അതുണ്ട്. എന്നാൽ വേണ്ടത് ഈ വേദനകളെ അഭിമുഖീകരിക്കാനായിട്ടുള്ള ധൈര്യം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് ക്രിസ്തു ചെയ്തത്. ക്രിസ്തു എല്ലാവരെയും സുഖപ്പെടുത്തിയിട്ടില്ല, എല്ലാ അന്ധന്മാരുടെ കണ്ണുകളും ഈശോ തുറന്നിട്ടില്ല, എല്ലാ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടില്ല. ക്രിസ്തു അതൊക്കെ ഒരു അടയാളമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്രിസ്തു അടിസ്ഥാനപരമായിട്ട് നമ്മെ പഠിപ്പിച്ചത് നിൻ്റെ കുരിശ് നീ വഹിച്ച് എൻ്റെ പിന്നാലെ വാ, എന്നോട് കൂടി നീ അത് വഹിക്കുമ്പോൾ നിനക്കതിന് ഭാരം കുറവായിട്ട് തോന്നുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഭാരം തീർത്തും പോകും എന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ഇതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്നും നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിക്കുന്നത് രോഗവും മറ്റു കാര്യങ്ങളും ഒക്കെ ദൈവത്തിന് ശിക്ഷയായിട്ടാണ്. എന്തോ ഒരു ക്രൂരമായിട്ടുള്ളൊരു ചിന്തയാണത്. ക്രിസ്തു അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പഴയ നിയമ കാഴ്ചപ്പാടുകൾ ഇന്നും നമ്മുടെ ആളുകളെ ഭരിക്കുന്നു എന്നത് അതിൻ്റെ അങ്ങനെയല്ലാന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിച്ചിട്ടുണ്ട്, ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട് ഈ ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെ കുറ്റം കൊണ്ടല്ല, അല്ലെങ്കിൽ ആ ഗോപുരം ഇടിഞ്ഞ് മരിച്ചത് അവർ പാപികളായിരുന്നത് കൊണ്ടല്ല, അതിനേക്കാളും പാപികളാണ് ബാക്കിയുള്ളവരെന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നും ആളുകൾ വിചാരിക്കുന്നത് ഇതേതോ ശാപമായിട്ടാണ് ഈ രോഗം വന്നത്, അവരുടെ കുടുംബത്തിൽ ഇത് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ മനുഷ്യൻ അങ്ങനെയാണ് ദുഃഖിക്കുന്നത്. അച്ഛൻ പലപ്പോഴും ചോദിക്കുന്നത്, അച്ഛൻ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്കിത് സംഭവിച്ചത്? അപ്പോൾ അവർക്ക് രണ്ട് ദുഃഖമാണുള്ളത്. ഒന്ന്, അവർക്ക് ആ അപകടം കൊണ്ട് അല്ലെ മരണം കൊണ്ടുണ്ടായ വലിയ ദുരന്തത്തിൻ്റെ നഷ്ടം,
രണ്ട് ഈ ആളുകളുടെ ഈ മോശം ദൃഷ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നോട്ടം, ഇവരെന്തോ പാപം ചെയ്തിരിക്കുന്നു അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ വന്നത് എന്നുള്ള കാര്യം, ഇതൊരു അന്ധവിശ്വാസമാണ്. നമ്മുടെ ആളുകളിൽ ഇന്നും ഇത് രൂഢമൂലമായിട്ടുണ്ട്. ചിലപ്പോൾ പറയും അവരുടെ വീട്ടിൽ അത് വന്ന് പണ്ടേതോ ഒരു അച്ഛനെ അവർ വേദനിപ്പിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ്. ഈ പൗരോഹിത്യ മേധാവിത്വത്തിൻ്റെ വിത്ത് പാകാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ വളരെ ദുഃഖകരമാണ്. അതുകൊണ്ട് ഈ നമ്മുടെ അടുത്തുള്ളയാൾ ദുഃഖിക്കുമ്പോൾ അത് ഏതും ദുഃഖമാണ്. ഇപ്പോൾ അവരുടെ വീട്ടിലെ ഒരു കുട്ടി ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയായി എന്ന് വിചാരിക്കുക. അവിടുത്തെ വീട്ടിലെ കുട്ടി ഈ മാതാപിതാക്കൾ എന്തു പിഴച്ചു, അവരെ ദുഃഖിച്ചിരിക്കുമ്പോൾ അവരെ ചെന്ന് ആശ്വസിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് കാരാഗ്രഹത്തിൽ സന്ദർശിക്കുന്നവനെ സന്ദർശിച്ചപ്പോൾ എന്നെയാണ് സന്ദർശിച്ചത്. കാരാഗ്രഹത്തിൽ കിടക്കുന്നവർ കുറ്റവാളികളാണ്, കുറ്റം ചെയ്തവരാണ്. ആ കുറ്റം ചെയ്തവരെ നിങ്ങൾ സന്ദർശിച്ചാൽ അത് എന്നെയാണ് സന്ദർശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറ്റം ചെയ്തവൻ്റെ കുറ്റത്തോടല്ല, ആ വ്യക്തിയോട് താതാത്മ്യപ്പെടുവാനായിട്ട് ക്രിസ്തു കാണിച്ച ആ കാര്യമുണ്ടല്ലോ, ആ വലിയ മഹത്വമുണ്ടല്ലോ, നമ്മളതൊക്കെ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പരാജയങ്ങളും ദുഃഖങ്ങളും ഒക്കെ ജീവിതത്തെ പഠിപ്പിക്കുന്ന ഓരോ ഗുരുനാഥന്മാരാണ് എന്ന ഒരു ചിന്ത നമുക്ക് വളർത്തേണ്ടതുണ്ട്. ഇതിനോടനുബന്ധിച്ച് അല്പം പ്രത്യേകതയുള്ള ഒരു പ്രതിഭാസത്തെ നമുക്ക് അല്പം ഒന്ന് പരിഗണിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് നമുക്കറിയാം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വഹിക്കാൻ വയ്യാത്ത ദുഃഖം അവരുടെ മക്കളെ പറ്റിയുള്ളതാണ്. എൻ്റെ ഒരു ഓർമ്മ അച്ഛനോടും നമ്മുടെ പ്രേക്ഷകരോടും പങ്കിടാൻ പോവുകയാണ്. ഞാൻ ഡൽഹിയിലായിരിക്കുമ്പോൾ എനിക്ക് വളരെ പരിചയമുള്ള ഒരു കുടുംബത്തിൽ അവിടെ മൂന്ന് ആൺമക്കളാണ്. അതിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു. വളരെ വളരെ കേപ്പബിൾ, ഡിസ്റ്റിങ്വിഷ്ഡ് പീപ്പിൾ, ബ്രില്ലിയൻറ്റ് സ്റ്റുഡൻസ്. അതിൽ ഒരു വ്യക്തി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കൽക്കട്ടയിൽ പഠിക്കുമ്പോൾ ആത്മഹത്യ ചെയ്തു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇടയിൽ ഉള്ള പഠിപ്പീടെ അല്ലെ ധാരണ അനുസരിച്ച് ആത്മഹത്യ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അവന് പള്ളി എന്താ പറയുന്നത് തെമ്മാടിക്കുഴി മാത്രം അവകാശം. അപ്പം ഞാൻ ഇത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ട എൻ്റെ ഹൃദയം പൊടിഞ്ഞൊരു കാര്യമാണ്. ഒരു കുഞ്ഞിൻ്റെ മരണത്തിൽ, അകാല മരണത്തിൽ ഹൃദയം പൊടിഞ്ഞിരിക്കുന്ന ഒരു പിതാവിനോട് യേശുവിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ ഒരു സഭയ്ക്ക് എങ്ങനെ പറയാൻ കഴിയും നിൻ്റെ മകന് തെമ്മാടിക്കുഴി മാത്രമേ അവകാശമുള്ളൂ? അത് ഈ മരിച്ചുപോയവർ മരിച്ചുപോയി, നാം ജീവിച്ചിരിക്കുന്നവരെ ശിക്ഷിച്ചിട്ട് എന്താണ്, അതിലെന്താണ് ന്യായം? ഇതിനെപ്പറ്റി അച്ഛൻ്റെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാൻ താല്പര്യമുണ്ട്. സഭ ധാരാളം സ്ട്രക്ചറൽ ഈവിളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇൻക്വിസിഷൻ കോർട്ട് ഒരു കാലത്ത് ഒരു സ്ട്രക്ചർ ഈവിളാണ്. അതുപോലെ തന്നെ കുരിശി യുദ്ധങ്ങൾ, അല്ലെങ്കിൽ മറ്റ് മതസ്ഥരോടുള്ള അവജ്ഞ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഭയിൽ സംഭവിച്ചിട്ടുണ്ട്. അതിന് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ജൂബിലി 2000 മഹാജൂബിലിയിൽ ജോൺ പോൾ മാർപ്പാപ്പ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. സഭ ഇന്ന് മാറ്റം വരുത്തിയ ഒരു മേഖലയാണ് ഇപ്പോൾ സാറ് പറഞ്ഞ ഒരു മേഖല. യഥാർത്ഥത്തിൽ എത്ര മനുഷ്യത്വരഹിതമാണത്. ഒരാൾ ആത്മഹത്യ ചെയ്യാൻ നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷേ പല കാരണങ്ങൾക്കുണ്ട്. മാനസികമായ പ്രശ്നങ്ങളാവാം, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളാവാം. യഥാർത്ഥത്തിലും അവർ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം മറ്റു പലരുമായിരിക്കാം. അപ്പോൾ ഇവിടെ ഈ ആത്മഹത്യ ചെയ്തയാൾ യഥാർത്ഥത്തിൽ ഇരയും മറ്റു പലരും അതിൻ്റെ പ്രതികളുമാണ് പുറത്തു നിൽക്കുന്നവർ. അപ്പോൾ അതുകൊണ്ട് അവരോട് സഹതപിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടതിന് പകരം ഇതുപോലുള്ള കാര്യങ്ങൾ അത്യന്തം ക്രൂരമാണ്. നമ്മളൊക്കെ അത് ചെയ്തിട്ടുണ്ട്. ഇന്നൊരു പക്ഷേ അതിനെപ്പറ്റിയൊക്കെ ഓർത്ത് സഭ ദുഃഖിക്കുന്നുമുണ്ട്. ഇനിയെങ്കിലും നാളെ അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഒരു യുവാവോ യുവതിയോ ആത്മഹത്യ ചെയ്യുന്നത് വരെ നിഷ്ക്രിയമായിരിക്കുന്ന സഭ, അവരുടെ അനുഭവങ്ങളിൽ അവർക്ക് അത്താണിയായി നിൽക്കാൻ അല്പം പോലും കൂട്ടാക്കാത്ത സഭ, മരിച്ച് ശവമായി കഴിയുമ്പോൾ അതിന് നിയമവും കൊണ്ട് ആ ശവത്തിന്മേൽ കുത്തുന്ന ഈ ഒരു സമീപനം, അതിലെന്തെങ്കിലും ക്രിസ്തീയമായ അല്ലെങ്കിൽ ആത്മീയമായ ഒരു മർമ്മമുണ്ട് എന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ് അച്ഛന് തോന്നുന്നു. അതിനകത്ത് അത് ക്രൂരമായിട്ടുള്ള കാര്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. ഒരു ആളെ ചേർത്ത് പിടിക്കാൻ പറ്റാതെ, ഒരു യുവാവ് അല്ലെങ്കിൽ യുവതിയെ ചേർത്ത് പിടിക്കാൻ പറ്റാതെ ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് വിചാരിക്കുക. അതിൻ്റെ ഒന്നാം കുറ്റവാളി
ആ ഇടവകയിലെ വികാരിയാണ്, ഞാനാണ് അതിൻ്റെ ഒന്നാമത്തെ കുറ്റവാളി, ഞാൻ ഒരു സംശയമില്ല, സഭയാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രതി. ഇത് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു അച്ഛൻ വളരെ ഡിപ്രസ്ഡായി. അപ്പം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഒരു ഫാമിലിയിലെ ഫാമിലി ആത്മഹത്യ ചെയ്തു. അപ്പോൾ അച്ഛൻ ഒട്ടും അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. പറഞ്ഞ് ആരൊക്കെ അതിന് കാരണക്കാരായിട്ടുള്ള അനവധി ആളുകളുണ്ടാവാം, കുറ്റവാളികളുണ്ടാവാം, പക്ഷേ ഈ കുടുംബം മരിച്ചതിൻ്റെ ഒന്നാമത്തെ കുറ്റവാളി അല്ലെങ്കിൽ പ്രതി ഞാനാണെന്നും പറഞ്ഞ അച്ഛൻ വളരെ ഡിപ്രസ്ഡായി. ഞാൻ പിന്നെ അദ്ദേഹത്തെ കുറേ സമാധാനിപ്പിച്ചു. അദ്ദേഹത്തെ അത് കുറേ എല്ലാം കുറച്ച് കഴിഞ്ഞപ്പോൾ റിക്കവർ ചെയ്തു. അതൊരു നല്ല മനുഷ്യനായ വൈദികനാണ് ആ മനുഷ്യൻ. അദ്ദേഹത്തിന് വേണമെങ്കിൽ മറ്റ് കട അല്ലെങ്കിൽ പലിശക്കാരാണ് കുറ്റവാളികൾ എന്നൊക്കെ പറഞ്ഞു വേണേൽ മറ്റ് പലരും ആരോപിക്കാമായിരുന്നു. പക്ഷേ ഈ അച്ഛൻ അദ്ദേഹത്തെ ഒരു നല്ല മനുഷ്യനായിട്ട് ഞാൻ കാണുന്നു. അദ്ദേഹം പറഞ്ഞു അത് ഒന്നാം കുറ്റവാളി ഞാനാണ്, ഞാനായിരുന്നു ആ വീട്ടിൽ ചെല്ലേണ്ടിയിരുന്നത് ആദ്യം. ഒരു പക്ഷേ നാളെ നമുക്കത് മാപ്പ് പറയേണ്ടി വരും. ഇവിടെ നടത്തിയ ഓരോ കുട്ടി യുവജനങ്ങളുടെയും പരാജയത്തിൻ്റെ പിന്നിൽ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ സഭയ്ക്ക് പങ്കുണ്ട്, ഓരോ വൈദികന് അത് പങ്കുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇവരുടെ ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുക്കാൻ തയ്യാറാവരുത്. മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ അവരിൽ നിന്നോട്ട് ഡിമാൻഡ് ചെയ്യുമ്പോൾ അവരുടെ ഒരാവശ്യ സമയത്ത് അവരുടെ കൂടെ ആയിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയുള്ള സ്നേഹിതരാകും? അത് ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ആവശ്യ നേരത്ത് സഹായിക്കുന്ന ആളാണ് അയൽവാസി. യേശു പറഞ്ഞ ഉപമയിൽ നല്ല അയൽക്കാരനായത് ഒരു വൈദികനോ അല്ലെങ്കിൽ ഒരു ലേവായനോ അല്ല, ആ നല്ല മനുഷ്യനായി മാറിയത് അവരെ സംബന്ധിച്ച്, യഹൂദരെ സംബന്ധിച്ച് വിബന്ധനായിട്ടുള്ള അല്ലെങ്കിൽ തൊട്ടുകൂടാൻ പറ്റാത്തവരായിട്ടുള്ള സമരിയക്കാരനാണ് എന്നത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് ഈ സമരിയക്കാരന് വഴിയരികിൽ നിണം മാർന്ന് കിടന്ന ശരീരത്തോട് അനുകമ്പ തോന്നിയത് അവനീ വഴിയിൽ സഞ്ചരിക്കേണ്ടവനാണ്. അവൻ്റെ ജോലി, അവൻ്റെ കച്ചവടം നടക്കണമെങ്കിൽ ഈ വഴിയിൽ അവൻ സഞ്ചരിക്കേണ്ടവനാണ്. പുരോഹിതനും ലേവ്യനും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അതുകൊണ്ട് മുഖം തിരിഞ്ഞ് നടക്കാനൊക്കും. അതുകൊണ്ട് അവിടെ ഞാനതിനെ മനസ്സിലാക്കുന്നിടത്തോളം പൗരോഹിത്യത്തെ ഒന്ന് പുനരവലോകനം ചെയ്യണം എന്ന ഒരു സൂചന യേശുവിൻ്റെ സർഗാത്മകതയിൽ അത് ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ്. ഇനിയും മറ്റൊരു കാര്യം കൂടെ നമുക്ക് ചിന്തിച്ചിട്ട് ഇത് അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. നമ്മൾ ഈ കഷ്ടപ്പാടിനെ അല്ലെങ്കിൽ സഹനത്തെപ്പറ്റി പറയുമ്പോൾ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള കഷ്ടപ്പാടുകളുണ്ട്. ഇപ്പോൾ അച്ഛൻ പറഞ്ഞ ആ ഉദാഹരണത്തിൽ ഒരു വ്യക്തി പെരയുടെ മുകളിൽ നിന്ന് വീണു, പരിക്ക് പറ്റി, വേദന സഹിച്ചു, അത് മർമ്മഭേദകമാണ്. എന്നാൽ യേശുവിൻ്റെ കുരിശ് അതല്ല. യേശുവിൻ്റെ കുരിശ് എന്താണ്? ദൈവീകമായ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൽ കൂടെ അതിനു വേണ്ടി നാം സഹിക്കേണ്ടി വരുന്ന യാതനകൾ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എനിക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്നത്. ബ്ലെസ്ഡ് ആർ യു വെൻ മെൻ റിവൈൽ യു ആൻഡ് പെർസിക്യൂട്ട് യു ആൻഡ് സേ ഓൾ മാനർ ഓഫ് ഈവിൾ ഫോൾസ്ലി എഗൈൻസ്റ്റ് യു ഫോർ മൈ സേക്ക്, എനിക്ക് വേണ്ടി. അപ്പോൾ ഉദാത്തമായൊരു ലക്ഷ്യത്തെ മുൻനിർത്തി ഇറങ്ങിത്തിരിക്കുമ്പോൾ ന്യായമായും ഈ ലോകത്തിൽ അങ്ങനെയുള്ള വ്യക്തികൾ സഹിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ, അതിനാണ് വാസ്തവത്തിൽ നമ്മൾ ആത്മീയ സഹനമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തരത്തിൽ എന്തുകൊണ്ടാണ് ഒരു ഉദാഹരണം നമുക്കിപ്പോൾ എടുത്തു പറയുവാനും, ഇപ്പോൾ ഞാൻ വ്യക്തിപരമായ പരാമർശം നടത്താൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും, ഇപ്പോൾ ഒരു വ്യക്തിയെ ഒരു ക്രിമിനൽ കേസിൽ പിടിച്ചു, കോടതി ശിക്ഷിച്ചു, ഉടനെ അതൊരു സഹനത്തിൻ്റെ മാതൃകയായിട്ട് സഭ എടുത്തു കാണിക്കുന്നു. ഒരുത്തനെ കോടതി വിട്ടു, വെറുതെ വിട്ടു, ഉടനെ അദ്ദേഹം സഹനത്തിൻ്റെ മാതൃകയായി സ്വയം അവതരിപ്പിക്കുന്നു. ഇതൊക്കെ തികച്ചും തെറ്റിദ്ധാരണയാണ്. ഇവിടെ സഹനവുമില്ല, ഒരു ദഹനവുമില്ല, ഇത് വെറും തട്ടിപ്പാണ്. സഹനമെന്ന വാക്കിൻ്റെ അർത്ഥം നാം വഷളാക്കി കളയുകയാണ്. ആ വാക്ക് ഉപയോഗിക്കേണ്ടത് എൻ്റെ വ്യക്തിപരമായ യാതൊരു കുറ്റവും അതിനകത്ത് ഉൾപ്പെടാതെ ഞാൻ, എനിക്ക് ദൈവം തന്ന ദൗത്യത്തെ നിർവഹിക്കുന്നതിന് വേണ്ടി ഞാൻ ധൈര്യത്തോടെ വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ എനിക്ക് സംഭവിക്കുന്ന പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, അരിഷ്ടത, കഷ്ടം, അത് മരണം വരെയാകാം, അതിനെയാണ് നാം സഹനമെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക. അങ്ങനെയുള്ള അനുഭവം നമ്മുടെ ഇടയിൽ നിന്ന് നന്നേ വിരളമാണ്. എന്നാൽ അതേസമയം തന്നെ ഞാൻ പറയുമ്പോൾ പലർക്കും എന്നോട് ദേഷ്യം തോന്നും. നമ്മളിപ്പോൾ ഇസ്ലാമിക ഭീകരവാദം എന്ന് പറയുന്നു, അതിനെ ഞാൻ 100% അപലപിക്കുന്നു, അത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനകത്ത് പ്രവർത്തിക്കുന്ന യുവാക്കന്മാർ അവർ സ്വാർത്ഥത കൊണ്ടല്ല ഇപ്പോൾ ചാകുന്നത്. അവർ
അവർക്കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നുവെന്ന് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി സ്വയം ആഹൂതി ചെയ്യുകയാണ്. ആ ഒരു തട്ടത്തിലേക്ക് വരുന്ന ഒരു ക്രിസ്ത്യൻ യുവാവിനെയും യുവതിയും നാം കാണുന്നില്ല. ഒരു ക്രിസ്ത്യാനിയും ഒരു വിശ്വാസിയും നമ്മൾ കാണുന്നില്ല. മനസ്സിലല്ലേ? നമ്മൾ ക്രിസ്ത്യാനികളുടെ ഭീകരവാദികളാകണമെന്നല്ല ഞാൻ ഈ പറയും. ഞാൻ പറഞ്ഞത് നമുക്ക് സ്വന്തമായ മൂക്കിപ്പനിയും വയറുവേദനയും തലവേദനയും മാറ്റി കിട്ടണം. ആ മാറിയില്ലെങ്കിൽ ഞാൻ വലിയ സഹനമാണ് എന്നിരുന്നുകൊണ്ട് ഞരങ്ങുകയും അതേസമയം യേശുവിൻ്റെ ക്രൂശ് ഞാൻ വഹിക്കുന്നു എന്ന് പറയുന്ന പച്ചക്കള്ളം, യാതൊരു പ്രസക്തിയുമില്ലാത്ത കാര്യം, യേശുവിൻ്റെ ക്രൂശ് നമ്മളുമായിട്ട് വിദൂര ബന്ധം പോലുമില്ല എന്നതാണ് പച്ച പരമാർത്ഥം. കാരണം നീതിക്ക് വേണ്ടി നിശന്ന് ദാഹിക്കുകയും അതിന് വില കൊടുക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ നീതി, നമ്മൾ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ നിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് വിചാരിച്ച് നാം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന വലിയ വലിയ യാതനകൾ, അതാണ് ക്രൂശ്. അല്ലാതെ ഞാൻ എനിക്ക് പനി പിടിച്ചു അല്ലെങ്കിൽ ഞാൻ മടന്നപ്പോൾ എന്നെ വണ്ടി ഇടിച്ചു കാലൊടിഞ്ഞു, അതൊന്നും ക്രൂശല്ല, അതൊരു അപകടം മാത്രമാണ്. അപ്പോൾ ആ തലത്തിൽ നമുക്ക് കഷ്ടം സഹിപ്പാനൊരു കടമയുണ്ട് എന്ന് നമ്മുടെ സമൂഹത്തെ ആരും ഈ കാലങ്ങളിൽ ഉത്ബോധിപ്പിക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതിനെപ്പറ്റിയുള്ള അച്ഛൻ്റെ അഭിപ്രായം കൂടെ ഞാൻ ആദ്യത്തെ ഇതുകൊണ്ട് തുടങ്ങാം. ഇപ്പം ഞാൻ ആ പറഞ്ഞ അപകടം സംഭവിച്ച വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു സഹനം ഒരു തരത്തിൽ പറഞ്ഞാൽ ദൈവികമാണ്. കാരണം അദ്ദേഹത്തിനൊരു കൈക്കാരൻ നിലയ്ക്ക് താഴെ ഒന്ന് നിർദ്ദേശങ്ങൾ കൊടുത്താൽ മതി, പക്ഷേ അദ്ദേഹം കൂടി മുകളിൽ കയറി ചെയ്യാനൊരു മനസ്സ് കാണിച്ചുകൊണ്ടാണ് അപകടം സംഭവിച്ചത്. എന്തുവാവട്ടെ, അത് ഒരു ശാരീരികമായ സഹനത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കാം. ഇന്ന് സഹനങ്ങളെ അല്ലെങ്കിൽ നമ്മളാണ് ഉണ്ടാക്കുകയാണ് സഹനങ്ങൾ. ഇപ്പോൾ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ വയറ് നിറയെ ഭക്ഷണം കഴിച്ചു, അയാൾ കഴിക്കാവുന്നതിൻ്റെ അപ്പുറം കഴിച്ചു, കഴിക്കാനുള്ള ഇഷ്ടം കൊണ്ട് കഴിച്ചു, വയറുവേദന ഉണ്ടായി, അതൊരു സഹനമാണ്. പക്ഷേ അത് സുഖം തേടി അലഞ്ഞപ്പോൾ ഉണ്ടായ സഹനമാണ്. അത് സഹനമല്ല, ദഹനമില്ലായ്മ, ദഹനമില്ലായ്മയാണ്. പക്ഷേ ആ ദഹനമില്ലായ്മയുടെ അസ്വസ്ഥതകൾ സുഖം നേടിയപ്പോഴുള്ള കാരണങ്ങളാണ്. ഇതുപോലെയാണ് നമ്മൾ പലപ്പോഴും പല സഹനങ്ങളെയും കാണുന്നത്. ഞാൻ ആ മറ്റ് പേരുകളിലേക്കോ പ്രശ്നങ്ങളിലേക്കോ പോകുന്നില്ല. പക്ഷേ ഒന്ന് രണ്ട് ഉദാഹരണം വേണേൽ നമുക്ക് സൂചിപ്പിക്കാൻ ഈ കാലഘട്ടത്തിലുണ്ട്. ഒന്ന് ഫാദർ സ്റ്റാൻസാണ്. അദ്ദേഹം ഒരു ക്രിമിനലായിട്ട് ജയിലിൽ കിടന്ന് മരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് കൈ വിറയിൽ അസുഖമുള്ളതുകൊണ്ട്, അൾഷിമേഴ്സിൻ്റെ അസുഖമുള്ളത്, പാർക്കിൻസൺസിൻ്റെ അസുഖമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ പറ്റാതെ ഒരു സ്ട്രോ പോലും കിട്ടിയില്ല എന്ന് ചിന്തിക്കും. അദ്ദേഹം കൈവിലങ്ങുകളോടെ മരിച്ച മനുഷ്യനാണ്, ജയിലിൽ കിടന്ന് മരിച്ച മനുഷ്യൻ. എന്തിനു വേണ്ടി അദ്ദേഹം മരിച്ചത്? പാവപ്പെട്ട ആദിവാസികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയതിനു വേണ്ടിയിട്ടാണ്. ഒരു രാജ്യദ്രോഹിയായിട്ട് വിധിക്കപ്പെട്ട് അദ്ദേഹം മരണമടഞ്ഞത്. അദ്ദേഹം സഹനം ഏറ്റെടുത്ത മനുഷ്യനാണ്. മറ്റൊരാൾ നമുക്ക് വേണമെങ്കിൽ ഒരു സിസ്റ്റർമാരെ കൂടുതൽ നമുക്ക് എടുക്കാവുന്നത് സിസ്റ്റർ റാണി മരിയ, ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന സിനിമയിൽ അത് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തി മരിച്ച സഹനം ഏറ്റെടുത്തയാൾ. ഈ ഇവരൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് മുന്നിൽ കാണിക്കാം. ഗ്രഹാം സ്റ്റെയിൻസ് അദ്ദേഹം യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ അദ്ദേഹം ചുട്ടു ചാമ്പലാക്കപ്പെട്ടു. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ഒന്ന് രണ്ട് പേരെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് നമ്മളിവിടെ നടക്കുന്നതൊക്കെ അല്ലെങ്കിൽ നമ്മൾ അവതരിപ്പിച്ച ഉണ്ടാക്കുന്ന സഹനദാസന്മാരൊന്നും യഥാർത്ഥ സഹനദാസന്മാരല്ല. അതൊന്നും ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ ലിസ്റ്റിൽ വരികയുമില്ല. എന്തായാലും ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെപ്പറ്റി അച്ഛൻ്റെ അനുഭവത്തിൽ നിന്ന് വ്യക്തമായ അറിവ് നമുക്ക് പ്രാപിക്കാനിടയായത് നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോജനം നൽകും എന്നതാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് കഷ്ടപ്പാടല്ലെങ്കിൽ സഹനം ഇതിനെപ്പറ്റിയുള്ള നമ്മുടെ ചിന്തകൾ കുറച്ചുകൂടെ വ്യക്തമാക്കണം. നമ്മുടെ നിലപാട്, നാം ദൈവത്തിലേക്ക് തിരിയുന്നത് ഒരു ലോകത്തിലെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ഇപ്പം ദൈവം നമ്മുടെ അഭയമാണെന്ന് പറയും അല്ലേ, ഗോഡ് ഈസ് ആർ റിഫ്യൂജ് എന്ന് പറയും. പല മനസ്സിലാക്കിയിരിക്കുന്നത് അത് ലോക യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മറിഞ്ഞ് ഇരിക്കാനുള്ള ഒരു ഒളിയിടം. ചെറുപ്പത്തിൽ സാറ്റ് കളിക്കുന്നത് പോലെ പോയി മറിഞ്ഞിരിക്കുക. അത് ദൈവത്തിൽ, ദൈവത്തെ അഭയമായി കാണുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവർക്ക് മാത്രമേ ദൈവം അഭയമാകുകയുള്ളൂ. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ലോകത്തിൽ എന്തെല്ലാം അപാകതയുണ്ടോ ന്യൂനതയുണ്ടോ അതിനെ പരിഹരിച്ചുകൊണ്ടേയിരിക്കുന്ന
സ്വഭാവമാണ് ദൈവത്തിൽ. ഗോഡ് ഈസ് കണ്ടിന്യൂവലി റെസ്പോണ്ടിങ് റിഡംറ്റീവ്ലി ടു ദ ഡെഫിഷ്യൻസീസ് ആൻഡ് ദ അബറേഷൻസ് ഓഫ് ദ വേൾഡ്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന ആളുകളാണ് അവർക്ക് മാത്രമേ ദൈവം അഭയമാകുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ആശയങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ചില പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന കൊച്ചു കഥകൾ പോലെ, അമ്മമ്മ കഥകൾ പോലെ, യേശുവിൻ്റെ മാർഗത്തെ ആക്കി തീർത്ത ഒരു കാലഘട്ടത്തിൽ നാം അനുഭവിക്കുന്ന ജീവിത ദാരിദ്ര്യം, ഇതിനെപ്പറ്റി നാം കുറച്ചുകൂടെ എക്സിസ്റ്റൻഷ്യൽ പോവർട്ടി, കുറച്ചുകൂടെ ബോധമുള്ളവരാകണം എന്ന ഒരു എളിയ അഭിപ്രായം അച്ഛനും എനിക്കുമുണ്ട്. ഏതായാലും ഈ ഒരു ചിന്തയിലേക്ക് ചിന്ത നമുക്ക് പങ്കിട്ട അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. തുടർന്നും അച്ഛൻ നമ്മോട് സഹകരിക്കും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഏവർക്കും നന്ദി, നമസ്കാരം.